വാദം അംഗീകരിക്കാവുന്നതാണോ? എക്സ്ക്ലൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിയമനാധികാരിയെ ശിക്ഷിക്കാതെ പോയത്. അഡ്വക്കേറ്റ് രാംകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് ലോകായുക്തയിൽ യൂത്ത് ലീഗുകാരൻ പെറ്റീഷൻ കൊടുത്തത് നിയമനം സംബന്ധിച്ച ക്രമക്കേടും സ്വജനപക്ഷപാതവും മന്ത്രി പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നിയമനം നടത്തി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം കിട്ടിയാൽ രാജിവെച്ച് പോയി. ചുരുക്കത്തിൽ മന്ത്രിയുടെ ഒരു ബന്ധുവിനെ അവിഹിതമായി സ്വാധീനം ചെലുത്തി യോഗ്യതകൾ തിരുത്തി ക്രമക്കേടുകൾ കാണിച്ച് നിയമനം നടത്തിയതിനെക്കുറിച്ച് ലോകായുക്ത പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നടക്കണം എന്നാണ് അപേക്ഷ. അപേക്ഷ കൊടുത്തത് യൂത്ത് ലീഗുകാരനാണെങ്കിലും ജോലി നഷ്ടപ്പെട്ട മറ്റൊരാളുണ്ട്, അയാളും പരാതിക്കാരനാണ്. അപ്പോൾ ചുരുക്കത്തിൽ ക്രമക്കേടുള്ള നിയമനം എന്നല്ലേ ലോകായുക്തയുടെ മുമ്പിലുള്ള പ്രശ്നം? മന്ത്രി അവിഹിതമായിട്ട് ചെയ്തെങ്കിൽ മന്ത്രി ചെയ്തത് യോഗ്യതകൾ തിരുത്തണം. യോഗ്യതകൾ തിരുത്തിയത് കൊണ്ട് മാത്രം ബന്ധുവിന് നിയമനം കിട്ടില്ല. യോഗ്യതകൾ തിരുത്തിയ കൂട്ടത്തിൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മന്ത്രിയുടെ ബന്ധുവിന് നിയമനം കിട്ടി. ആ നിയമനം കൊടുത്തത് മാനേജിംഗ് ഡയറക്ടറാണ്. നിയമനത്തിന് മന്ത്രിക്ക് അവകാശമില്ല, മന്ത്രിയുടെ വകുപ്പിലുള്ളതല്ല. സർക്കാർ സ്ഥാപനമാണ് അല്ല എന്ന് പോലും വാദഗതിയുണ്ട്. അത് പോട്ടെ, വാദത്തിന് വേണ്ടിയാണെന്ന് വയ്ക്കാം. പബ്ലിക് സർവൻ്റ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാനേജിംഗ് ഡയറക്ടർ പബ്ലിക് സർവൻ്റ് ആയിട്ട് അവിഹിതമായി ഒരു മന്ത്രിയുടെ സ്വാധീനത്തിലും സമ്മർദ്ദത്തിലും വഴങ്ങി പ്രവർത്തിക്കുന്നതും സ്വജനപക്ഷപാതമല്ലേ? ഔദ്യോഗിക പരിധി ദുരുപയോഗം ചെയ്യില്ലല്ലേ? ക്രമം വിട്ട പ്രവർത്തനമല്ലേ? നിയമവിരുദ്ധമായ നിയമനമല്ലേ? ഇതല്ലേ ലോകായുക്ത പരിശോധിച്ച് അപ്പോൾ പിന്നെ മാനേജിംഗ് ഡയറക്ടറെ ഒഴിവാക്കുന്നതിൽ എന്താ യുക്തി? മന്ത്രി ചെയ്തതിനേക്കാൾ ഗൗരവമായൊരു കുറ്റമാണ് മന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, സ്വാധീനത്തിന് വഴങ്ങി, രാഷ്ട്രീയ പ്രാബല്യത്തിന് വഴങ്ങി മാനേജിംഗ് ഡയറക്ടറെ ചെയ്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാമോ? സർക്കാർ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി നിയമമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആള് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്നത് എത്രയോ നിയമവിരുദ്ധമാണെന്ന് ആയിരക്കണക്കിന് കോടതി വിധികളുണ്ട്. മാലഫൈഡീസ് എന്ന് പറയുന്ന നിയമത്തിൻ്റെ ഭാഷയിൽ പല മറ്റ് പ്രേരണകളെ കൊണ്ട് നടത്തുന്ന ഔദ്യോഗിക കൃത്യനിർവഹണം മന്ത്രി ചെയ്തതുപോലെ തന്നെ കുറ്റകരമാണ്. ആ മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് ഒരു വാക്കുപോലും ലോകായുക്ത പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താണാവോ കാരണം? കാരണം അദ്ദേഹം പബ്ലിക് സെർവൻ്റാണ്, സർക്കാരിന് ശമ്പളം വാങ്ങുന്ന ആളാണ്. ശമ്പളം വാങ്ങുന്നതിന് സത്യസന്ധത പാലിക്കാൻ ബാധ്യസ്ഥനായ മനുഷ്യനാണ്. മന്ത്രി പറഞ്ഞു, ഞാൻ കേട്ടു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരല്ലോ സത്യസന്ധന്മാർ. അവർ ബലഹീനന്മാർ. നിയമിച്ച ആളുകളോട് നീതി പുലർത്താത്ത ആളുകളല്ലേ? അതെന്ത് ലോകായുക്ത കാണാത്ത? വാസ്തവത്തിൽ പബ്ലിക് സർവൻസിനെതിരായിട്ടാണ് ലോകായുക്ത നിയമം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മന്ത്രിയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് ശരിയായൊരു സമീപനമാണോ? അതാ ഓർഡറിലുള്ള പ്രകടമായൊരു വൈകല്യമല്ലേ എന്ന് ഞാൻ ആവർത്തിച്ച് സംശയമുന്നയിക്കുകയാണ്. ഇനി അഥവാ നിയമനത്തിനോ നിയമനാധികാരിക്കോ എക്സംഷൻ ഉണ്ടെങ്കിൽ തന്നെയും മുഖ്യമന്ത്രി കൂടി ഫയലിൽ കണ്ടിരുന്നു, ഫയലിൽ ഒപ്പിട്ടിരുന്നു എന്നുള്ളതിനാൽ മുഖ്യമന്ത്രി ഇതേ ലോകായുക്തയ്ക്ക് മുഖ്യമന്ത്രിയെ കൂടി ഈ ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് എന്ന് ലോകായുക്ത വിധിയിൽ പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സമഗ്രമാകൂ എന്നാണ് താങ്കളുടെ വിശകലനം. തീർച്ചയായിട്ടും അതിന് എന്ന് മാത്രമല്ല, അംഗീകരിച്ച മുഖ്യമന്ത്രിയോടാണ് ആക്ഷൻ, തുടർന്നുള്ള ആക്ഷൻ എന്ന നിർവചനത്തിൽ നടപടികൾ എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതെന്തൊരു വിരോധാഭാസമാണ്! മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ട ഒരു സ്വജനപക്ഷപാതം, ഒരു അധികാര ദുർവിനിയോഗം കണ്ടെത്തിയ ലോകായുത്ത് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് താരതമ്യേന നിസ്സാരനായൊരു മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് വളരെ വിചിത്രമായൊരു നടപടിക്രമമല്ലേ? മുഖ്യമന്ത്രി എന്ന് ലോകായുത്തിന് പേടിയാണോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയും സംഘടനാ പാഠവും ലോകായുക്ത കണക്കിലെടുത്തിട്ടാണ് ഓർഡർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകായുക്തയുടെ ഓർഡറും
ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ ഉള്ളതല്ലേ? അപ്രസക്തമായ കാര്യങ്ങൾ വിധിന്യായത്തിൽ ഉൾക്കൊള്ളിച്ചു എന്ന കുറ്റാരോപണം നാളെ അഡ്വക്കേറ്റ് ജനറൽ ഉന്നയിച്ചാൽ അത് കോടതി പരിഗണിക്കേണ്ട വിഷയമല്ലേ? അപ്രസക്തമായ കാര്യങ്ങളല്ലല്ലോ ലോകായുക്ത പരിഗണിക്കേണ്ടത്. പ്രസക്തമായ കാര്യങ്ങളും നിയമത്തിൻ്റെ നാലതിരിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്ന മുഖ്യമന്ത്രിയെ ഒഴിവാക്കി താരതമ്യേണ നിസ്സാര കുറ്റം ചെയ്ത മന്ത്രി ഉടൻ തന്നെ രാജിവെക്കണം എന്ന് ഒരു കുറ്റക്കാരനോട് മറ്റൊരു കുറ്റക്കാരനോട് നിർദ്ദേശം നൽകുന്ന വിചിത്രമായ നടപടിക്രമമാണ് ലോകായുക്ത പിന്തുടരുന്നത്. അത് ഒരു വൈകല്യമാണ് എന്ന് വളരെ വിനയപൂർവ്വം ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.